നമസ്കാരം. കാലംഘട്ട കാലത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. കോവിഡ് മഹാമാരി എന്നൊരു വലിയ വിപത്ത് നാടിനെ വിഴുങ്ങാൻ പണമുയർത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ മറ്റൊരു പ്രതിസന്ധി കൂടി കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. കനത്ത മഴയാണ് കേരളമെങ്ങും. നമുക്കറിയാവുന്നതുപോലെ ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു പ്രഭാവം അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടിരിക്കുന്നു. ആ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്നു. ടൗട്ടെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്തേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 204 കിലോമീറ്റർ വേഗതയാർജിച്ച ഈ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിലാണ് ഇപ്പോൾ കേരളത്തിലുടനീളം മഴ ലഭിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തെക്കൻ കേരളത്തിൽ നല്ല മഴയാണ്, പരക്കെ മഴ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വടക്കൻ കേരളത്തിലോട്ടും മധ്യ തിരുവിതാംകൂർ മുതൽ വടക്കൻ കേരളത്തിലോട്ടും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ ഇപ്പോൾ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഈ നിർത്താതെ പെയ്യുന്ന മഴ ഇപ്പോൾ കേരളത്തിന് മേൽ വീണ്ടും ഒരു പ്രളയ ഭീതി കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും പമ്പയാറിൻ്റെ കാര്യമാണ് ഈ എടുത്തു പറയുന്നത്. പമ്പയാറിൻ്റെ ചില ഭാഗങ്ങളിൽ, പമ്പയാറിൻ്റെ ഉപവഴികളായ അല്ലെങ്കിൽ ഉപനദികളായ അച്ചൻകോവിലാറിലും മണിമലയാറ്റിലുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രളയ ഭീതി ഇപ്പോൾ നിലനിൽക്കുന്നത്. കേന്ദ്ര ജല കമ്മീഷൻ ഇത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ 2 ഇടങ്ങളിലാണ് പ്രത്യേകിച്ചും ഗുരുതരമായ പ്രളയ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ജല കമ്മീഷൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. പത്തനംതിട്ടയിൽ മണിമല, അച്ചൻകോവിൽ നദികളിലാണ് പ്രളയ സാധ്യതയുണ്ടെന്നും ഈ മുന്നറിയിപ്പ് പറയുന്നു. മണിമലയാർ കല്ലൂപ്പാറ എന്ന സ്ഥലത്ത് അപകട നിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ന് രാവിലെ 10 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 7 മീറ്ററിന് മുകളിലേക്കുള്ള വെള്ളം ഇവിടെ ഉയർന്നിരിക്കുന്നു. അതുപോലെ ഇത് അപകട നിലയ്ക്ക് വളരെയധികം ഉയരത്തിലേക്കാണെന്നാണ് ജല കമ്മീഷൻ്റെ ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുപോലെ അച്ചൻകോവിലാറും അപകട നിലയ്ക്ക് മുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തുമ്പമൺ എന്ന ഭാഗത്ത് ആണ് ഈ നദി അപകട നിലയ്ക്ക് മുകളിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഏതാണ്ട് 11 മീറ്റർ ഉയരത്തിലാണ് അച്ചൻകോവിലാറിൽ ഈ തുമ്പമൺ ഭാഗത്തേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കുത്തൊഴുക്കാണ് നദിയിൽ രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും വനമേഖലകളിൽ ഇന്നലെ മുതൽ നിർത്താതെയുള്ള മഴ പെയ്യുകയാണ്, വൃഷ്ടിപ്രദേശത്ത് പെയ്യുകയാണ്. ഈ പെയ്ത്ത് വെള്ളമാണ് ഇപ്പോൾ ഡാം വഴി ഒഴുകിയിറങ്ങി ഈ പറയുന്ന ഭാഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്. മഴ ഇനിയും വളരെയധികം സമയം തുടരുകയാണെങ്കിൽ ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുകയും ഡാം തുറന്നുവിടുകയും അത് പമ്പയിൽ വലിയ രീതിയിലുള്ള പ്രളയ ഭീഷണിക്ക് തന്നെ, പ്രളയം തന്നെ ഉണ്ടാക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നമുക്കിപ്പോൾ നൽകാൻ കഴിയും. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പോൾ പുതിയതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ ഒരു ദിശ അത് ഗുജറാത്ത് തീരത്തേക്കാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം തീരത്ത് നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ഉൾക്കടലിലാണ് ഈ ചുഴലിക്കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വടക്കൻ ഭാഗത്തേക്ക് നീങ്ങിക്കഴിഞ്ഞതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ തെക്കൻ കേരളം മുതൽ വടക്കൻ കേരളം വരെ ഇതിൻ്റെ ഒരു പ്രഭാവലയത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ കനത്ത മഴയും കാറ്റും അതുപോലെ തീരദേശ മേഖലകളിൽ വലിയ തോതിലുള്ള കടലാക്രമണവും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണത്തിൽ ചില വീടുകൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ ഇന്ന് അല്പം മുമ്പ് തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഭീതിജനകമായ കാഴ്ചകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, മലയോര മേഖലകളിൽ കനത്ത കാറ്റ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ മുതൽ പലയിടങ്ങളിലും വൈദ്യുതി, വൻ മരങ്ങൾ കടപുഴകി വീണ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. മറ്റ് വാർത്താവിനിമയ സൗകര്യങ്ങളൊക്കെയും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. പലയിടത്തും ഇനിയും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഒന്നാമത് ഈ നിർത്താതെ തോരാതെ പെയ്യുന്ന മഴ അറ്റകുറ്റപ്പണികൾക്ക് ഒരു വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തുടർന്ന് വരുന്ന കാറ്റും മഴയും, ഒരു മഴ പെയ്തൊഴിയുമ്പോഴത്തേക്കും അടുത്ത മഴ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ദുർഘടം പിടിച്ച ഇത്തരം മേഖലകളിലൊക്കെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്ക് ചെന്നെത്തി പണികൾ പൂർത്തിയാക്കാനുള്ള ഒരു കാലതാമസം നേരിടുന്നുണ്ട്. ഇത് വൈദ്യുതി വകുപ്പിൻ്റെ തന്നെ നിരവധി പ്ലാറ്റ്ഫോമുകളിലൂടെ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ അറിയിപ്പായി നൽകുന്നുമുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടമായാലും വൈദ്യുതിയുടെ ഈ ഒരു ലഭ്യത ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഈ വൈദ്യുതി ബോർഡിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇടുക്കിയിലും കനത്ത മഴ തുടരുന്നതായാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പീരുമേട്, അതുപോലെ ദേവികുളം, ഈ സ്ഥലങ്ങളിലൊക്കെ 20 സെൻറ്റിമീറ്ററിലധികം മഴ ഇന്നിപ്പോൾ രാവിലെ വരെ മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതീവ്രമായ മഴ എന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കാര്യം 20 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിതീവ്ര മഴയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുപോലെ തൊടുപുഴ മലങ്കര ഡാം ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ടിൻ്റെ 2 ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞു.
ഹൈറേഞ്ച് മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായതായി ഡാം സൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. മൂന്നാർ വട്ടവട റോഡിൽ ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അടിമാലി മൂന്നാർ റോഡ് മണ്ണിടിച്ചൽ ഭീതിയിലാണ്. മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട റോഡുകളിൽ NDRF സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമം അത് ഇപ്പോഴും തുടരുകയാണ്. ഉടുമ്പൻചോലയിലും തങ്കമണിയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യവും ഒരു വലിയ വെല്ലുവിളിയും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെ സംബന്ധിച്ച് തന്നെയാണ്. കാര്യം നമുക്കറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗണും അതുപോലെ സാമൂഹിക അകലവും ഒക്കെ പാലിക്കാൻ പറയുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകൃതിക്ഷോഭത്തിൻ കൂടി കേരളം കടന്നു പോകുന്നത്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുമ്പോൾ വലിയ ഒരു വെല്ലുവിളിയുണ്ട്. ആർക്കെങ്കിലും ഒരു രോഗി ഇതിനകത്ത് ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരുടെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാനുള്ളതുപോലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ലോക്ക്ഡൗൺ May 23 വരെ ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ഈ ജില്ലകളിലൊക്കെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അത് ഏത് തരത്തിലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയൊരു ആശങ്ക സർക്കാരിനിടയിലുണ്ട്. കാര്യം ഈ പറഞ്ഞതുപോലെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോവിഡ് മഹാമാരിയെ ചെറുത്തുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളും സമാന്തരമായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യം എത്ര കണ്ട് വിജയിക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നവർക്ക് കോവിഡ് പോസിറ്റീവാണോ അവർക്ക് രോഗബാധയുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ അവരെ രക്ഷപ്പെടുത്തി അപകട മേഖലയിൽ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഒരാൾക്കെങ്കിലും കോവിഡ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താകും എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സംവിധാനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ദൂരീകരിക്കപ്പെടും, അല്ലെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ അറബിക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ന്യൂനമർദ്ദം നിലവിൽ കണ്ണൂരിൽ നിന്നും 290 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപ് തീരത്തിന് സമീപത്തു നിന്നും ആയിട്ട് നീങ്ങുന്നതായിട്ടാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് ഗുജറാത്ത് തീരത്തേക്ക് നീങ്ങും. ഈ ചുഴലിക്കാറ്റ് ഒരുപക്ഷെ തീരത്ത് നിലം തൊടുക ഗുജറാത്തിലായിരിക്കും. ഗുജറാത്തിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ മഹാമാരിയുടെ കാര്യം ചർച്ച ചെയ്യുന്നതിനും. ഈ ഗുജറാത്തിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലും ഈ ഒരു യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക. ഇതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം പുറത്തേക്ക് വരിക. എന്തായാലും കേരളത്തിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും കനത്ത മഴ രേഖപ്പെടുത്തുകയാണ്. അടുത്ത 24 മണിക്കൂർ കൂടി നിർണായകമായിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 മണിക്കൂറും കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും കനത്ത മഴ രേഖപ്പെടുത്തും. അതുപോലെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കടലോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശങ്ങളിൽ പറയുന്നു. അതുപോലെ തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തും മറ്റ് ജലാശയങ്ങളുടെ സമീപത്തുമൊക്കെ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കൃത്യമായ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ മഹാമാരിയും അതിനോടൊപ്പം വരുന്ന ഈ പ്രകൃതിക്ഷോഭത്തെയും ഒറ്റക്കെട്ടായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് കേരളം ഇപ്പോൾ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.